ഹെലികോപ്റ്റർ 12-15 ലാൻഡ് ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. എന്നാൽ 12-8 ഹെലികോപ്റ്ററുമായുള്ള ബന്ധം നഷ്ടമായെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അപകടത്തിൽ സംയുക്ത സേന അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തെപ്പറ്റി അന്വേഷിക്കാൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗാണ് അന്വേഷണ തലവൻ. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വൈകിട്ടോടെ ദില്ലിയിലെത്തിക്കുമെന്നും രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പറഞ്ഞു. അപകടത്തിൽ രക്ഷപ്പെട്ട വരുൺ സിംഗിന് വിദഗ്ധ ചികിത്സ നൽകും. പ്രഥം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ഉൻകി ധർമ്മപത്നി एवं 12 अन्य सवार थे की दुर्घटना के दुर्भाग्यपूर्ण समाचार से अवगत कराने के लिए आप सबके बीच खड़ा हुआ हूं. एयरफोर्स के MI-17V5 हेलीकॉप्टर ने कल 11:48 पर सुलूर एयरबेस से अपनी उड़ान भरी, जिसे 12:15 पर वेलिंगटन में लैंड करना था. सुलूर एयरबेस के एयर ट्रैफिक कंट्रोल ने लगभग 12:08 पर हेलीकॉप्टर से अपना कांटेक्ट खो दिया. प्राप्त जानकारी के अनुसार उस हेलीकॉप्टर में सवार कुल 14 लोगों में से 13 लोगों की मृत्यु हो गई. सभी पार्थिव शरीर को आज शाम तक इंडियन एयरफोर्स प्लेन से दिल्ली लाया जाएगा. ग्रुप कैप्टन वरुण सिंह वेलिंगटन के मिलिट्री हॉस्पिटल में लाइफ सपोर्ट पर हैं और उन्हें बचाने के हर संभव प्रयास किए जा रहे हैं. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ, അദ്ദേഹം അടക്കം 14 യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നു, 13 കൊല്ലപ്പെടുന്നു, ഒരു മഹാദുരന്തമായി മാറുന്നു. ഇത്തരത്തിലൊരു സംഭവം, ഒരു സൈനിക മേധാവി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ ഇതിനു മുൻപ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയേറെ സുരക്ഷ വേണ്ടിവരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് എന്താണ് പ്രതിരോധമന്ത്രി പറയുന്നത്? പ്രധാനമായും ഈ സൈനിക മേധാവി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടം വിരൽ ചൂണ്ടുന്നത് രാജ്യത്തെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കുമാണ്. പ്രത്യേകിച്ച് 3 സൈന്യങ്ങളുടെയും സേനാധിപനായിട്ടുള്ള, അതായത് സംയുക്ത സേനാധിപനായിട്ടുള്ള ഈ ബിപിൻ റാവത്തിന്റെ മരണം എന്ന് പറയുന്നത് അതീവ സുരക്ഷാ വീഴ്ചയായി തന്നെ ഒരു പക്ഷേ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം രാജ്യത്തെ VVIP കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്രയും സൈന്യത്തിന്റെ ഇത്രയും പരമപ്രധാനമായ സുരക്ഷാ ചുമതല വഹിക്കേണ്ടുന്ന ഒരാളുടെ ജീവന് പോലും ഇത്തരത്തിലൊരു സൈനിക ഹെലികോപ്റ്ററിൽ ഭീഷണി ഉണ്ട് എന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. എന്തായാലും ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഈ ത്രിതല സേനാ വിഭാഗങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എയർ മാർഷൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സുളൂരിൽ നിന്ന് പുറപ്പെട്ട ഇത്തരത്തിൽ വെല്ലിംഗ്ടണിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായി കട്ടാരി പാർക്കിൽ വെച്ച് തകർന്നു വീണ ഈ ഹെലികോപ്റ്റർ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ്, അതായത് ഈ ഹെലികോപ്റ്ററിൽ നിന്നുള്ള വിവരങ്ങൾ, അവസാന സന്ദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച അതിൻ്റെ സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഇതൊരു വിദഗ്ധമായ ഒരു പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് മാത്രം നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ലഭിച്ച വിവരം, അതായത് പ്രത്യേകിച്ചും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ ഒരു ഫ്ലൈയിങ് ടൈം മാത്രമാണ് സുളൂർ എയർബേസിൽ നിന്നും ഈ പറയുന്ന വെല്ലിംഗ്ടണിലേക്ക് ഉണ്ടായിരുന്നത്. ഈ കൃത്യമായ കണക്കുകൾ പ്രകാരം അദ്ദേഹം യാത്ര ചെയ്തിരുന്നുവെങ്കിൽ 11:48 യാത്ര ആരംഭിച്ച ഹെലികോപ്റ്റർ 12:05 ഇത്തരത്തിൽ ഈ വെല്ലിംഗ്ടണിൽ എത്തേണ്ടിയിരുന്നത്. അതായത് ഏകദേശം ഒരു 15-20 മിനിറ്റ് മാത്രമാണ് ആ ഒരു ഫ്ലൈയിങ് ഡിസ്റ്റൻസ് എന്ന് വേണം പറയാൻ. പക്ഷേ അപ്പോഴും 12:08 ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടില്ല. കനത്ത മൂടൽമഞ്ഞായിരുന്നു പ്രദേശത്തെന്ന് പറയപ്പെടുന്നു. എന്നാലും 12:08 ATSമായി, എയർ ട്രാഫിക് സിസ്റ്റവുമായുള്ള ഹെലികോപ്റ്ററിൻ്റെ ബന്ധം, കമ്മ്യൂണിക്കേഷൻ അത് വിച്ഛേദിക്കപ്പെടുന്നു. തുടർന്ന് 12:20 ഈ ഒരു അപകടം ഉണ്ടാകുന്നതായി അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അപകടം ഉണ്ടാകുമ്പോൾ ദൃക്സാക്ഷികൾ നൽകുന്ന ഒരു വിവരണം അനുസരിച്ച് ഒരു തീഗോളമായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തീ പിടിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുന്നത് കണ്ടു എന്നാണ് പ്രദേശത്ത് ഈ ഒരു അപകടം കണ്ട ആദ്യത്തെ ഒരു വ്യക്തിയുടെ ഒരു ദൃക്സാക്ഷി മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇന്ന് രാജ്നാഥ് സിംഗ് നൽകുന്ന ഒരു വിവരണത്തിലും ഇത്തരത്തിൽ വിമാനം തീ പിടിച്ച് താഴേക്ക് പതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് MI-17V5 എന്ന് പറയുന്ന ഈ ഒരു
കാറ്റഗറിയിൽ പെട്ട ഈ ഒരു സീരീസിൽ പെട്ട റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററിന് യന്ത്രതകരാർ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 30 സൈനികരെയും അല്ലെങ്കിൽ 1800 കിലോ ഭാരവും വഹിച്ചുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എം ഐ സീരീസിൽ പെട്ട ഹെലികോപ്റ്ററുകൾ മുൻപും ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. 2008 മുതൽ ഇന്ത്യയുടെ ഭാഗമായി തന്നെ എം ഐ സീരീസിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. 2019 അവസാന ബാച്ച് എത്തുകയും അതിനുശേഷം 2019 മുതൽ ഇന്ത്യയിൽ തന്നെ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്തുകയും ചെയ്യുന്ന അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നടത്തുന്ന ഒരു ഹെലികോപ്റ്റർ സീരീസാണ് എം ഐ ചോപ്പറുകൾ. എന്തായാലും ഈ ഒരു ഹെലികോപ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഈ വിമാന ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ സംരക്ഷിത കവചങ്ങളുള്ള വാഹനങ്ങൾ, ശത്രുക്കളുടെ വാഹനങ്ങൾ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നതിനെ കണ്ടെത്തുന്നതിനും അവയ്ക്ക് നേരെ ആക്രമിക്കുന്നതിനും വേണ്ട വിപുലമായ ആയുധ ശേഖരം, ഒപ്പം തന്നെ അതീവ സുരക്ഷാ പ്രാധാന്യത്തോടു കൂടി തയ്യാറാക്കിയ ക്യാബിൻ, ഈ പൈലറ്റിന് എല്ലാ തരത്തിലും ഈ വാഹനത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതിന് സഹായം നൽകുന്ന ഓട്ടോ പൈലറ്റ് സിസ്റ്റം, ഒപ്പം തന്നെ വിശാലമായ സംവിധാനങ്ങളോട് കൂടിയ ക്യാബിൻ, ഒപ്പം തന്നെ ഇത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ തന്നെ സംരക്ഷിത കവചം ഉൾപ്പെടെയുള്ളവ ഇതിനുണ്ട്. ഇതിൻ്റെ ഇന്ധന ടാങ്കിന് പോലും അതീവ സുരക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. 6000 അടി ഉയരത്തിൽ വരെ പറക്കാനുള്ള ശേഷി, 250 മുതൽ 500 കിലോമീറ്റർ വരെ വേഗത, ഇങ്ങനെയുള്ള നിരവധി സ്പെസിഫിക്കേഷൻസുകൾ, നിരവധി പ്രത്യേകതകൾ ഈ ഒരു ഹെലികോപ്റ്ററിനുണ്ടെന്ന് പറയുന്നു. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഹെലികോപ്റ്റർ എങ്ങനെ അപകടത്തിൽ, ഇത്രയും വലിയൊരു അപകടത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു ക്രാഷ് ലാൻഡിങ്ങിന് മുൻപ് തന്നെ തീ പിടിച്ചു ഹെലികോപ്റ്ററിന് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ക്രാഷ് ലാൻഡിങ് സംഭവിക്കുന്നതിന് മുൻപ് എങ്ങനെ തീ പിടിച്ചു എന്നതും വളരെ ആശങ്കയോട് കൂടി തന്നെ നോക്കിക്കാണുന്ന ഒരു വസ്തുതയാണ്. എന്തായാലും ഇതെല്ലാം സംബന്ധിച്ചൊരു വിവരം ലഭിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ കൃത്യമായി ഈ ഒരു ബ്ലാക്ക് ബോക്സ് അനാലിസിസ് നടത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ലാൻഡിങ്ങിനിടെ വന്ന തകരാറാണ് എന്ന് മാത്രമാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ 14 പേർ യാത്ര ചെയ്തതിൽ ക്യാപ്റ്റൻ ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ 13 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇക്കാര്യം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ഇപ്പോൾ അത് സഭയെ അറിയിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം, അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവരുടെ മൃതദേഹം ദില്ലിയിലേക്ക് കൊണ്ടുവരും. സുളൂർ എയർബേസിൽ നിന്ന് വ്യോമമാർഗമാണ് ഈ മൃതദേഹങ്ങൾ ദില്ലിയിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ദില്ലിയിൽ പൊതുദർശനത്തിന് വെക്കുകയും രാജ്യം അന്തിമോപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. തുടർന്ന് നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മദ്രാസ് റെജിമെന്റിന്റെ പരേഡ് ഗ്രൗണ്ടിലാണ് ഈ ഒരു പൊതുദർശന ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. ഈ അവിടെ നിന്ന് സുളൂരിലേക്ക് റോഡ് മാർഗമാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. എന്നാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ദുഃഖാചരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഏറെ സംസാരങ്ങൾക്കും അതുപോലെ അവസരം ആവശ്യപ്പെട്ടു, അനുശോചനം അറിയിക്കാൻ ഉൾപ്പെടെ അവസരം ആവശ്യപ്പെട്ട് MP രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിരുന്നാലും അവസരം നൽകിയില്ല, അത് വേറെ ഒരു പ്രതിപക്ഷ ബഹളത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സൈന്യാധിപന് ആദരമർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഇത്തരം ഭാവി അന്വേഷണ പരിപാടികളുമായി, അല്ലെങ്കിൽ അന്വേഷണമായി എല്ലാ തരത്തിലുള്ള വിവാദങ്ങൾക്കും ഇട നൽകാത്ത രീതിയിൽ അന്വേഷണത്തിന് ഒരു അരങ്ങൊരുങ്ങുകയും ചെയ്യുന്നു. ത്രിതല സേനാ വിഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഒരു അന്വേഷണം കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യവും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സഭയെ അറിയിച്ചിട്ടുണ്ട്. അതെ വിഷ്ണു, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഹെലികോപ്റ്റർ അപകടം നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാക്കുന്നത്. രാഷ്ട്രപതിക്ക് താഴെ 3 സേനയുടെയും ചുമതലയുള്ള വ്യക്തി, ആ വ്യക്തിക്ക് നൽകുന്ന സുരക്ഷയിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവുക? ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായും ഈ ഒരു ഹെലികോപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അവസാന സർവീസ് കഴിഞ്ഞ്, അതായത് സുരക്ഷാ പരിശോധന കഴിഞ്ഞ് 26 മണിക്കൂർ മാത്രമാണ് ഇത് ഈ ഹെലികോപ്റ്റർ, ഈ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൻ്റെ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു സുരക്ഷാ പരിശോധന സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിന് പിന്നാലെ 26 മണിക്കൂർ മാത്രമേ ഇത്തരത്തിലൊരു ഫ്ലൈയിങ് ഹവേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് സാധാരണ ഒരു ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ അത്തരമൊരു ഹെലികോപ്റ്റർ അല്ല. ഇത് സൈന്യത്തിൻ്റെ ഭാഗമായും അതോടൊപ്പം തന്നെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. മാത്രവുമല്ല ഇതിനെക്കുറിച്ച് റോസ്ബോറോൺ എക്സ്പോർട്സ് എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത കമ്പനി പറയുന്നത് കനത്ത അതിശൈത്യത്തിലും അതോടൊപ്പം തന്നെ എത്ര ദുർഘടമായ സാഹചര്യത്തിലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിനും പ്രതികൂല കാലാവസ്ഥ സാഹചര്യങ്ങൾ അതിജീവിച്ചു പോകുന്നതിനും എല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം പ്രത്യേക നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, രാത്രി യാത്രയ്ക്കും രാത്രി കാഴ്ചയ്ക്കും വേണ്ടിയുള്ള സംവിധാനങ്ങൾ, റഡാർ സിസ്റ്റം എന്നിവ ഉൾപ്പെടെ
സെർച്ച് ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന കാര്യം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവസാന സർവീസ് കഴിഞ്ഞ് 26 മണിക്കൂർ ഫ്ലൈയിങ് ഹവേഴ്സ് പിന്നിട്ട ഒരു ചോപ്പർ ഇന്ത്യയുടെ സംയുക്ത സേനകളുടെ മേധാവിക്ക് ഉപയോഗിക്കാനായി നൽകുന്ന സാഹചര്യത്തിൽ അതിൽ മതിയായ രീതിയിൽ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. സുരക്ഷാ വീഴ്ചയ്ക്കോ യന്ത്ര തകരാറിനോ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഈ സാങ്കേതിക രംഗത്തെ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുമ്പോൾ പിന്നെ സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയാണോ എന്നത് തന്നെയാണ് നിർണായകമായ ചോദ്യം. 9 പേരോട് കൂടിയാണ് ബിപിൻ റാവത്ത് അടക്കമുള്ള 9 പേരാണ് ദില്ലിയിൽ നിന്ന് സുളൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സുളൂരിൽ നിന്ന് പോകുമ്പോൾ ക്രൂ അടക്കമാണ് ഈ ഒരു 14 പേരിലേക്ക് മാറിയത്. പക്ഷേ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് 14 എന്ന് പറയുന്നത് അത്ര വലിയ സംഖ്യയല്ല. 30 പേരെ ഏകദേശം 17 ട്രൂപ്പുകളെ വരെ ക്യാരി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ നമുക്ക് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിൽ 30 ആളുകളെ നമുക്ക് ക്യാരി ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ അഡീഷണലായി അതായത് അധികമായി ഘടിപ്പിക്കാൻ കഴിയുന്ന ഇന്ധന ടാങ്ക് വഴി കൂടുതൽ ഫ്ലൈയിങ് ടൈമും ഈ ഹെലികോപ്റ്ററിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ചുരുങ്ങിയ സ്ഥലം അതായത് സുളൂരിൽ നിന്ന് 11:48 പുറപ്പെടുന്ന ഹെലികോപ്റ്റർ 12:05 കൂടി ഇത്തരത്തിൽ വെല്ലിംഗ്ടണിൽ എത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് എത്തുന്നില്ല എന്ന് മാത്രമല്ല 12:18 വരെ ഇത്തരത്തിൽ ഹെലികോപ്റ്ററുമായുള്ള ATS ബന്ധമുണ്ടാകുന്നു. 12:15 കൂടി ATS ബന്ധം വിച്ഛേദിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ സുളൂരിനും ഇത്തരത്തിലുള്ള വെല്ലിംഗ്ടണിനും ഇടയിലുള്ള വളരെ കുറഞ്ഞ ഫ്ലൈയിങ് ടൈമിൽ കവർ ചെയ്യപ്പെടുന്ന ഒരു ദൂരം കേവലം 10 കിലോമീറ്റർ മാത്രമാണ് ഈ വെല്ലിംഗ്ടണിലേക്ക് ബാക്കിയുള്ളത്. ഇങ്ങനെയൊരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രശ്നമാണ് പറയുന്നത്, കാലാവസ്ഥാ പ്രശ്നം കൊണ്ട് വെല്ലിംഗ്ടണിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, ശരി, അങ്ങനെ ആ ഒരു വാദം ശരിവെച്ചാൽ തന്നെയും തിരിച്ച് ആ ഹെലികോപ്റ്റർ കൊണ്ട് മറ്റു സുരക്ഷിതമായ ഒരിടത്തേക്ക് പോകുന്നതിനുള്ള ഫ്ലൈയിങ് ടൈം ആ ഹെലികോപ്റ്ററിന് ബാക്കിയുണ്ട് എന്ന് തന്നെ വേണം ഇതിൻ്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ. അതിന് ഇന്ധന കപ്പാസിറ്റി, ഇന്ധന ടാങ്കിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ അതിന് പിന്നെയും പറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കേവലം 10 കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു കട്ടാരി പാർക്കിലേക്ക് ആ ഹെലികോപ്റ്റർ എത്തുന്നു, അവിടെ വെച്ച് ഈ നിയന്ത്രണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പ്രതികൂല കാലാവസ്ഥയിൽ വെച്ച് ഇത് തകർന്നു വീഴുന്നു എന്ന രീതിയിലേക്കെല്ലാം അനുമാനിക്കപ്പെടുന്നു. എന്നാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതും ATSമായി ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇതിൽ തീർച്ചയായും ആരുടെയെങ്കിലും ഒരു വിവേചനാധികാരത്തിൻ്റെ ഫലമായിട്ടായിരിക്കും അത് തിരിച്ച് അത് സ്റ്റാർട്ട് ചെയ്ത് അതായത് ബേസ് ക്യാമ്പിലേക്ക് തന്നെ മടങ്ങിപ്പോരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ അത് തിരിച്ച് സുളൂരിലേക്ക് തന്നെ ആയിരിക്കണം ആ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടാവുക. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്തിമമായ ഒരു സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹെലികോപ്റ്ററിൻ്റെ ബ്ലാക്ക് ബോക്സ് അത് ആ രേഖകൾ ആധികാരികമായി അതിനെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും ഉൾക്കൊള്ളുന്ന അത് അനലൈസിങ് നടത്തേണ്ടതുണ്ട്. അത് കൂടുതൽ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ആ പ്രദേശത്തുണ്ട്. ഇപ്പോഴും ഈ അപകടം നടന്ന കട്ടാരി പാർക്കിലെ ഈ ഒരു അപകട സ്ഥലത്ത് ഇപ്പോഴും വ്യോമസേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ഈ പറയുന്നത് പോലെ മുഴുവൻ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നു. അതിനിടെ ക്യാപ്റ്റൻ ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണം ഉൾപ്പെടെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടപ്പെടുന്ന വിരലുകളും എല്ലാം തന്നെ അതിൽ നിന്ന് മറികടക്കാനുള്ള കേന്ദ്ര സർക്കാർ കുറ്റമറ്റ രീതിയിലൊരു അന്വേഷണം നടത്തുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്നാലും ഇതുകൊണ്ട് തന്നെ ത്രിതല സേനാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എയർ മാർഷൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യും. ശരിയാണ്, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ അപകടം നടന്നത് എന്നത് സംബന്ധിച്ച ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്തായാലും വരേണ്ടിയിരിക്കുന്നു. വിഷ്ണു പ്രസാദാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. കുന്നൂർ ഹെലികോപ്റ്റർ അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്. ആകാശത്തിലൂടെ പറക്കുന്ന ഹെലികോപ്റ്റർ മൂടൽ മഞ്ഞിനുള്ളിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുന്നൂരിലെത്തിയ സഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്.